കർത്താവിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയനായിരിക്കുന്ന മാത്തുക്കുട്ടിയച്ഛൻ, കർത്താവിൽ പ്രിയ വിശ്വാസികളെ, ദൈവത്തിൻ്റെ വചനം നമ്മളെ ആശ്വസിപ്പിക്കുന്നതും നമ്മളെ ശാസിക്കുന്നതുമാണ്. ദൈവത്തിൻ്റെ വചനം നമുക്ക് സൗഖ്യം നൽകുന്നതാണ്. ഇന്ന് നിങ്ങളുമായി ചിന്തിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്ന വിശദ വേദഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 10:10 ഇപ്രകാരമാണ് വായിക്കുന്നത്: അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം ജീവൻ്റെ സുവിശേഷം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ സുവിശേഷം എന്തിനാണ് എഴുതിയിരിക്കുന്നത് എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 20:31 ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇതെഴുതിയിരിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം തന്നെ എഴുതിയിരിക്കുന്ന അതിനുവേണ്ടിയാണ് പ്രത്യേകിച്ചും ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത്. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും വേണ്ടിയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. നമുക്കെല്ലാം ജീവൻ എന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്. മരിക്കുവാൻ പൊതുവെ ഒരു മനുഷ്യനും വലിയ താല്പര്യമില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഭാരതീയ ഋഷിമാരുടെ മനോഹരമായൊരു പ്രാർത്ഥനയാണ് അമൃത്യോമ മൃത്യുഗമയ, മരണത്തിൽ നിന്നും അമരത്വത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഈജിപ്തിലൊക്കെ പ്രഭുക്കന്മാരും രാജാക്കന്മാരും ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ അവരെ വലിയ വില കൂടിയ സുഗന്ധദ്രവ്യങ്ങൾ പൂശി മൃതശരീരം ദീർഘകാലത്തേക്ക് സൂക്ഷിച്ചു വെക്കും. മമ്മി എന്നാണ് അതിനെ വിളിക്കുന്നത്. അതിൻ്റെ പുറകിലുള്ള ഒരു ഛേദോ വികാരവും എന്നും മനുഷ്യന് ജീവിക്കണമെന്നുള്ള ആഗ്രഹമാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ ഐക്യനാടുകളിലുമൊക്കെ ഉള്ള ചിലരെങ്കിലും വിശ്വസിക്കുന്നത് മെഡിക്കൽ സയൻസ് എന്നെങ്കിലും വളരുമ്പം മരിച്ച ശരീരത്തിൽ ജീവൻ കൊണ്ടുവരുവാൻ സാധിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ മൃതശരീരങ്ങൾ ചിലരെങ്കിലും ഡീപ്പ് ഫ്രീസറിൽ സൂക്ഷിച്ചു വെക്കാൻ ശ്രമിക്കാറുണ്ട്. അതിനുവേണ്ടിയുള്ള രജിസ്ട്രേഷനൊക്കെ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ ഇടക്കാലത്ത് വായിച്ചത്. ഇതിൻ്റെ എല്ലാം പുറകിലുള്ള കാരണം എന്നും മനുഷ്യന് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. യേശു നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദാനം, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നുള്ളതാണ്. അപ്പൊ ജീവനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒന്നാമത് നമ്മളോട് വായിച്ചത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20:31 നമ്മൾ വായിച്ചത്, ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുന്നത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 11:25-26 ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല എന്നാണ് പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 11 എന്ന് പറയുന്നത് ഒരത്ഭുത സംഭവം നടക്കുന്നതിനെ പറ്റിയുള്ള വിവരണമാണ്. നമുക്കറിയാം ലാസർ ദീനമായി കിടന്നിരുന്നു, ലാസർ മരിച്ചുപോയി, അവൻ്റെ ശവസംസ്കാരം നടത്തി, അതിനുശേഷമാണ് യേശു അവിടേക്ക് വരുന്നത്. യേശു കല്ലറയിൽ ചെന്നിട്ട് പറഞ്ഞ ഒരു കാര്യം ഇപ്രകാരമാണ്:
പതിനൊന്നിൻ്റെ 39 കല്ല് നീക്കുവീൻ എന്ന് പറഞ്ഞു. കല്ലറയുടെ കല്ല് നീക്കുവീൻ എന്ന് പറഞ്ഞു. അപ്പോൾ ലാസറിൻ്റെ സഹോദരിയായ മാർത്ത ഇപ്രകാരം പറഞ്ഞു, മരിച്ചിട്ട് 4 ദിവസമായല്ലോ, നാറ്റം വെച്ചു തുടങ്ങി. യേശു അതിന് കൊടുത്ത മറുപടി എന്തായിരുന്നു? വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് യേശു പറഞ്ഞു. യേശുവിലുള്ള വിശ്വാസത്തിൽ അവർ കല്ലറയുടെ കല്ലു നീക്കി. യേശുവിൻ്റെ ശബ്ദം കേട്ട് ലാസർ പുറത്തു വന്നു. ഈ കല്ല് നിങ്ങൾ നീക്കുമ്പോഴാണ് നിങ്ങൾക്ക് ജീവനുണ്ടാകുന്നത്. ഏതൊക്കെ കല്ലുകളാണ് നമ്മൾ നീക്കേണ്ടത്? ഞാൻ രണ്ടു തരത്തിലുള്ള ജീവനെ പറ്റി പറയാം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും നമുക്ക് സജീവമായ ഒരു ജീവിതം ആവശ്യമുണ്ട്. നമ്മളൊക്കെ മരിച്ചവരെ പോലെ ജീവിക്കുന്നവരാണ് അല്ലേ? അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ സഭയോട് പറയുന്നത്, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാണ്, അതുകൊണ്ട് ഉണർന്നുകൊള്ളണമെന്നാണ് പറയുന്നത്. നമുക്കൊക്കെ ജീവനുണ്ട് എന്ന് പേരുണ്ടെങ്കിലും നമ്മളൊക്കെ മരിച്ചതിന് തുല്യമായി ജീവിക്കുകയാണ് അല്ലേ? വലിയ വീടുണ്ട്, സമ്പത്തുണ്ട്, നല്ല ജോലിയുണ്ട് എന്നിരുന്നാൽ പോലും നമുക്കുള്ളിൽ ഒരു ജീവനില്ല. അപ്പൊ ജീവന്റെ സമർത്ഥിയായ ജീവന് തടസ്സം നിൽക്കുന്ന ചില കല്ലുകളെ നമ്മൾ നീക്കുമ്പോഴാണ് ഈ ലോകത്തിൽ സജീവമായി ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത്. പക്ഷെ വരുന്ന ലോകത്തിൽ എന്നും നീക്കും നമുക്കൊരു ജീവൻ വേണം. അത് യേശു തരും, നിത്യജീവൻ. ഈ ലോകത്തിനും യേശു നമുക്ക് ജീവൻ തരും. ചില ആസക്തികളാകുന്ന കല്ലുകളെ നമ്മൾ നീക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സജീവമായ ഒരു ജീവൻ ഉണ്ടാകുന്നത്. നിരവധി ആസക്തികൾ നമ്മളെ പിടികൂടാറുണ്ട്. ശിമോൻ പത്രോസ് സുഖലോലുപതയോടുള്ള ആസക്തി കൊണ്ടാണ് യേശുവിനെ തള്ളിപ്പറയേണ്ടി വന്നത് അല്ലേ? തീ കായാൻ വേണ്ടി വൃത്തിയുടെ കൂടെ പോയി ഇരിക്കുകയും അവരോട് സൊറ പറയുകയും ചെയ്തപ്പോൾ യേശുവിനെ മറന്ന് യേശുവിനെ തള്ളിപ്പറഞ്ഞു. തൊട്ടപ്പുറത്ത് യേശു പീഡനമേക്കുമ്പം അല്പം ദൂരെ മാറി പത്രോസ് സുഖലോലുപതയോടുള്ള ആസക്തി കൊണ്ട് തീ കായാൻ പോയി. ആ കൂട്ടത്തിൽ ചെന്ന് ഇരുന്നത് കൊണ്ടാണ് പത്രോസ് യേശുവിനെ തള്ളിപ്പറയേണ്ടി വരുന്നത്. യേശുവിനോട് ആ വൃത്തിയായ സ്ത്രീ ചോദിച്ചത് എന്താണ്? നീയും ആ ഗലീലക്കാരനല്ലയോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കാം? അതിൻ്റെ ഒരർത്ഥം എനിക്ക് തോന്നുന്നത്, നീയും ആ ഗലീലക്കാരൻ്റെ കൂടെ ഇരിക്കേണ്ടവനല്ലയോ, എന്നിട്ട് നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നതെന്നാ ചോദിച്ചു. നീ യേശുവിനോടൊപ്പം ഇരിക്കേണ്ടവനാണ്, എന്നിട്ട് നീ ഇവിടെ വന്ന് ഇരിക്കുകയാണോ? നീയും ആ ഗലീലക്കാരനോടൊപ്പമായിരിക്കേണ്ടവനല്ലയോ? നമ്മളും പലപ്പോൾ അങ്ങനെയല്ലേ? യേശുവിനോടുകൂടി ഇരിക്കേണ്ടി നമ്മൾ വേറെ പലയിടത്തും പോയി ഇരിക്കുമ്പോഴാണ് നമുക്ക് ജീവൻ നഷ്ടപ്പെടുന്നത്. നമ്മൾ യേശുവിൻ്റെ കൂടെ ഇരിക്കേണ്ടിയവരാണ്. ദാവീദ് രാജാവ് ആസക്തി ആത്മസക്തയെ നിർവീര്യമാക്കിയപ്പോൾ ആ ബലഹീനതയിൽ ദാവീദ് ഒരാളെ കൊല്ലുവാൻ തക്കവണ്ണം ചെറുതായിപ്പോയി അല്ലേ? നമുക്കറിയാം സംഭവം. ചില ആസക്തികൾ ആത്മസക്തയെ നിർവീര്യമാക്കും, നമ്മുടെ ആത്മാവിനെ നിർവീര്യമാക്കും. അങ്ങനെ നിർവീര്യമാക്കിയപ്പോഴാണ് ഒരാളെ കൊല്ലുവാൻ തക്കവണ്ണം, അല്ലെ കൊല്ലുവാൻ പ്രേരിപ്പിക്കുവാൻ തക്കവണ്ണം ദാവീദ് തീരെ ചെറുതായിപ്പോയി. പാപം നമ്മളെ ചെറുതാക്കും. അതുകൊണ്ടാണ് ഒരാൾ പറയുന്നത്, സിൻ ഷാൽ ഷ്രിങ്ക് യു ഓൾവേസ്. പാപം നമ്മളെ ചുരുക്കിക്കളയും അല്ലേ? പാപം നമ്മളെ ചെറുതാക്കിക്കളയും. യൂദ പണത്തോടുള്ള ആസക്തി കൊണ്ടാണ് യേശുവിനെ ഒറ്റിക്കൊടുത്തത്.
ശൗൽ രാജാവ് അധികാരത്തോടുള്ള ആർച്ചി കൊണ്ടാണ് അസൂയ പൂണ്ടിട്ട് ദാവീദിനെ കൊല്ലുവാൻ ശ്രമിച്ചത്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ഭാര്യമാരോടുള്ള വിധേയത്വം കൊണ്ട് അന്യദൈവങ്ങളിലേക്കും വേറൊരാരാധനകളിലേക്കും മാറിപ്പോയി. അപ്പം നമ്മുടെ ആസക്തികൾ സജീവമായ ജീവന് വിഘാതമാണ്. അപ്പം ഈ പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പം ഏതൊക്കെ ആസക്തികളാണ് നമ്മുടെ ജീവന് വിഘാതമായി നിൽക്കുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ വിശ്വാസമാണ് നമുക്ക് സജീവമായ ജീവൻ നൽകുന്നത്, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. എന്താ വിശ്വാസം? ഒരു ഊർജമാണ്, ശക്തിയാണ്. ആ ഊർജം നമുക്ക് വലിയ ജീവൻ പ്രദാനം ചെയ്യും. എബ്രായ ലേഖനം 11 അധ്യായം എന്ന് പറയുന്നത് വിശ്വാസവീരന്മാരുടെ പട്ടിക ഇങ്ങനെ നിരത്തി വെക്കുന്നതാണ്. അതിൽ വിശ്വാസത്താൽ കിട്ടുന്ന ചില അനുഭവങ്ങൾ അവിടെ പറയുന്നത്, വിശ്വാസത്താൽ സിംഹത്തിൻ്റെ വാ അടച്ചു കളഞ്ഞു, വിശ്വാസത്താൽ തീയുടെ ജാലയെ കെടുത്തിക്കളഞ്ഞു, വിശ്വാസത്താൽ വാളിൻ്റെ വായ്ക്ക് തെറ്റിപ്പോയി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. വിശ്വാസം ബലഹീനതയിൽ ശക്തി പ്രാപിക്കുന്നതാണ്. നമ്മുടെ ജീവൻ സജീവമാകുന്നത് വിശ്വാസത്താലാണ്. വിശ്വാസമെന്ന് പറയുന്നത് ബലഹീനതയിൽ ശക്തി പ്രാപിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് പൗലോശ്രീയ പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ദൈവമാണ് എന്നെ ശക്തനാക്കുന്നത്. ദൈവം ശക്തനാക്കുകയാണെങ്കിൽ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ എനിക്ക് കഴിയും എന്ന് പറയുകയാണ്. റോമാലേഖനം 10:9 ഇപ്രകാരം വായിക്കുന്നുണ്ട്, യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും ദൈവം മരിച്ചവരിൽ നിന്ന് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുന്നത് എപ്പോഴാണ്? യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജീവനുണ്ടാകും. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതാണ് ജീവനുണ്ടാകാനുള്ള ഒന്നാമത്തെ മാർഗം. നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഏത് ദുരന്തങ്ങളെയും അതിജീവിക്കുവാൻ സാധിക്കും. ഒരു സമുറായി യോദ്ധാവ് വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ, അദ്ദേഹവും ഭാര്യയുമായി ഒരു തടാകത്തിൽ വള്ളത്തിൽ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് കാറ്റും കോളുമുണ്ടായി, വലിയ മഴ വന്നു, വള്ളം മുങ്ങുന്ന ലെവലിലേക്ക് വന്നു. എന്നിട്ടും ഈ സമുറായി യോദ്ധാവിന് യാതൊരു കുലക്കവുമില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ പേടിച്ചു. ഈ പെൺകുട്ടി തൻ്റെ ഭർത്താവിനോട് ചോദിച്ചു, നമ്മുടെ വള്ളം ഇപ്പം മുങ്ങും, അങ്ങക്കൊരു പേടിയില്ലാത്തത് എന്തുകൊണ്ടാണ്? ഉടനെ ഈ യോദ്ധാവ് തൻ്റെ കയ്യിൽ കരുതിയിരുന്ന വാളെടുത്ത് ഈ പെൺകുട്ടിയുടെ നെഞ്ചിനു നേരെ കുത്തി ഇങ്ങനെ അമർത്തിപ്പിടിച്ചു. ഇത് കണ്ടപ്പോൾ ഈ പെൺകുട്ടി വളരെ ചിരിച്ചു. അപ്പോൾ ഇയാൾ ചോദിച്ച്, ഞാൻ എൻ്റെ കയ്യിൽ വാളിരിക്കുന്നു, നിൻ്റെ നെഞ്ചത്ത് ഞാൻ കുത്തിവെച്ചിരിക്കുകയാണ്, നീ എന്തിനാണ് ചിരിക്കുന്നത്? ഈ വാളൊന്ന് അമർത്തിയാൽ നീ മരിച്ചു പോകും. അപ്പോൾ അവൾ പറഞ്ഞു, അങ്ങയുടെ കയ്യിൽ ഈ വാളിരിക്കുന്നിടത്തോളം കാലം എനിക്ക് അപകടമുണ്ടാകുകയില്ല. ഉടനെ യോദ്ധാവ് പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ കരത്തിലാണ്, ദൈവത്തിൻ്റെ കരത്തിലാണ് ഞാൻ ഇരിക്കുന്നിടത്തോളം കാലം എനിക്കൊരപകടവും ഉണ്ടാകുകയില്ല. ഇതാണൊരു വിശ്വാസമെന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ ദുരന്തങ്ങളെ അണച്ചു കളയുവാൻ
ജീവിതത്തിന്റെ വിളക്കുകളെ അണച്ചു കളയുവാൻ ഒരു ദുരന്തത്തിനും കഴിയത്തില്ല. ഒരു വിശ്വാസിയാണെങ്കിൽ യേശുക്രിസ്തു നിങ്ങൾക്ക് സജീവമായ ജീവൻ നൽകും. ജീവൻ കിട്ടാനുള്ള ഒന്നാമത്തെ മാർഗം യേശുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. രണ്ട്, യേശുക്രിസ്തുവിൽ വസിക്കുക. ജീവൻ കിട്ടാനുള്ള രണ്ടാമത്തെ ഒരു മാർഗം യേശുവിൽ വസിക്കുക എന്നുള്ളതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15:5 ഒരു ആൻസറാണ്. ഒരിക്കൽ മദർ തെരേസയോട് ഒരുപറ്റം ക്രിസ്ത്യാനികൾ ഒരു സ്റ്റഡി നടത്തുകയാണ്. അവർ മദർ തെരേസയോട് ഒരു ചോദ്യം ചോദിച്ചു, എന്താണ് ക്രൈസ്തവ ജീവിതം? അതിന് മദർ തെരേസ പറഞ്ഞ ഉത്തരം ഞാനിപ്പം പറഞ്ഞ വാക്യമാണ്, യോഹന്നാൻ്റെ സുവിശേഷം 15:5. എന്താണ് ക്രൈസ്തവ ജീവിതം? ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിച്ചാൽ അവൻ അധികം ഫലം കായ്ക്കും. ക്രൈസ്തവ ജീവമെന്ന് പറയുന്നത് ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് ഫലം കായ്ക്കലാണ്. ക്രിസ്തുവിൽ വസിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഫലം കായ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിൽ വസിക്കുമ്പോൾ നമുക്ക് ജീവൻ ഉണ്ടാകും. എങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിൽ വസിക്കുന്നത്? കൂദാശ അനുഭവങ്ങളിലൂടെയാണ് ക്രിസ്തുവിൽ വസിക്കാൻ സാധിക്കുന്നത്. കൂദാശകളുടെ സ്വീകരണം ക്രിസ്തുവിൽ വസിക്കുന്നതിന് സാധിക്കും. നമുക്കറിയാം, വിശുദ്ധ മാമോദീസ എന്ന കൂദാശയിലൂടെ നമ്മൾ പ്രാപിച്ച പുത്രത്വവും ജീവനും, മാമോദീസയിൽ കൂടി നമ്മൾ യേശുവിൻ്റെ പുത്രൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുത്രൻ, യേശുവിൻ്റെ സഹോദരൻ ഒക്കെ ആയി സഹോദരങ്ങളായി മാറി. അവിടെ നമുക്ക് ജീവനോടെ കിട്ടി. അത് നിരന്തരമായി പുതുക്കുന്നത് വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലൂടെയാണ്. അപ്പോൾ ഈ രണ്ട് കൂദാശകളും യേശുവിൽ വസിക്കുന്നതാണ്. കൂദാശകളുടെ കൂദാശയായ വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലൂടെ നമുക്ക് ക്രിസ്തുവിൽ വസിക്കാൻ സാധിക്കും. യേശു ക്രിസ്തു ഒരു വിശ്വാസിയിൽ വസിക്കുന്നതും ഒരു വിശ്വാസി യേശുവിൽ വസിക്കുന്നതും വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലൂടെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6:56, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അതാണ്, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഇപ്പം വിശുദ്ധ കുർബാനയുടെ അനുഭവം ക്രിസ്തുവിൽ വസിക്കാനുള്ളതാണ്. വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിൽ കൂടി നമുക്ക് യേശുവിൽ ജീവിക്കാൻ സാധിക്കും. ക്രിസ്തുവിൽ ജീവിക്കുന്നത് വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലൂടെയാണ്. ക്രിസ്തു നമ്മളിൽ വസിക്കുന്നത് വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലൂടെയാണ്. വീണ്ടും അവിടെ പറയുന്നത്, മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. നമുക്കുള്ളിൽ ജീവൻ തരുന്നത് യേശു ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളാണ്. അപ്പം നമുക്കുള്ളിൽ ജീവൻ തരുന്നത് വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലൂടെയും നമ്മളെ ജീവനിലേക്ക് പ്രവേശിച്ചത് വിശുദ്ധ മാമോദീസയുടെ അനുഭവത്തിലൂടെയാണ്. വിശുദ്ധ കുർബാനയ്ക്ക് പിതാക്കന്മാരിട്ടിരിക്കുന്ന ഒരു പേര് മെഡിസിൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി എന്നാണ്, അനശ്വരതയുടെ മരുന്ന്. എന്നും ജീവിക്കാനുള്ള ഒരു മരുന്നാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിൽ കൂടി നമ്മൾ ആരായി മാറുകയാണ്? വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് അനുരൂപരായി മാറുകയാണ്. ക്രിസ്തുവിൻ്റെ ചൈതന്യം കൊണ്ട് നമ്മൾ നിറയപ്പെടുകയാണ്. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളായി മാറപ്പെടുകയാണ്. അതിൽ കൂടി നമുക്ക് എന്ത് കിട്ടും? നിത്യജീവൻ ലഭിക്കും. അപ്പോൾ വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിൽ കൂടി യേശുവിൽ വസിക്കാൻ സാധിക്കണം. വിശുദ്ധ മാമോദീസയിൽ കൂടി നമ്മൾ ക്രിസ്തുവിനോടൊപ്പം മരിക്കുകയും ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കുകയുമാണ് ചെയ്യുന്നത്. ജീവൻ്റെ മുദ്ര
നമുക്കവിടെ കിട്ടുകയാണ്. വിശുദ്ധ മാമോദിസ്റ്റയുടെ അനുഭവത്തിൽ കൂടി ജീവൻ്റെ മുദ്ര കിട്ടുന്നു. അനശ്വരമായ മഹത്വത്തിൻ്റെ വസ്ത്രത്തിന് യോഗ്യരായി മാറുന്നു. നമ്മൾ രാജാവും പുരോഹിതന്മാരുമാക്കുന്ന കൂതാശിയാണ് വിശുദ്ധ മാമോദീസ എന്ന് പറയുന്നത്. നമ്മളെ രാജാവും പുരോഹിതനുമാക്കും. വിശുദ്ധ മാമോദീസയിൽ എണ്ണ കൊണ്ട്, പ്രത്യേകിച്ചും വിശുദ്ധ മൂറോൻ കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ പാടുന്ന അഹറോനെ പൂശിയതുപോലെ അഹറോൻ നിർമ്മലനാകാൻ പാവനതൈലം കൊണ്ട് പൂശിയതുപോലെ മാമോദീസയിൽക്കുന്ന പൈതലിനെ നമ്മൾ പൂശുന്നത് എന്തിനാണ്? അഹറോനെ പുരോഹിതനാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തൈലം കൊണ്ട് പൂശിയതും. അതേപോലെ വിശുദ്ധ മാമോദീസയിൽ കൂടി ദൈവത്തിൻ്റെ പുരോഹിതന്മാരായി ഓരോ വിശ്വാസിയും മാറുകയാണ്. രണ്ടാമത് രാജാവാകും. രാജാവാകുന്നത് എങ്ങനെയാണ്? യേശുക്രിസ്തു രാജാവായിരുന്നതുപോലെയും കിരീടം ധരിപ്പിക്കുന്നതിലൂടെ യേശുവിൻ്റെ രാജത്വത്തിലേക്കൂടെ ഈ പൈതൽ പ്രവേശിക്കുകയാണ്. അപ്പം വലിയ കൂതാശി അനുഭവങ്ങളിൽ കൂടിയാണ് ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളായി മഹത്വത്തിൻ്റെ വസ്ത്രം നേടി രാജാവും പുരോഹിതരുമായി യേശുവിനോടൊപ്പം വസിക്കാൻ സാധിക്കുന്നത്. അപ്പം നിത്യജീവൻ കിട്ടാൻ വേണ്ടി, അല്ലെ, സജീവമായി ഈ ലോകത്തിൽ ജീവൻ കിട്ടാൻ വേണ്ടി യേശുവിൽ വിശ്വസിക്കുക, യേശുവിൽ വസിക്കുക. മൂന്ന്, സ്നേഹത്തിൽ, ക്രിസ്തു സ്നേഹത്തിൽ വസിക്കുക. യേശുവിൻ്റെ സ്നേഹത്തിൽ വസിക്കണം. 1 യോഹന്നാൻ 3:14, നാം മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. അപ്പം ജീവനിൽ വസിക്കണമെങ്കിൽ എന്ത് വേണം? സ്നേഹം വേണം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. ജീവൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ സ്നേഹം വേണം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിറയുന്നവർക്കാണ് ജീവനായി, സമർത്ഥമായ ജീവനോടുകൂടി ഇരിക്കാൻ സാധിക്കുന്നത്. ബെർട്രണ്ട് റസ്സൽ എന്ന് പറയുന്ന ഒരു തത്വചിന്തകൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, എ ഗുഡ് ലൈഫ് ഈസ് വൺ ഇൻസ്പയർഡ് ബൈ ലവ് ആൻഡ് ഗൈഡഡ് ബൈ നോളജ്. നല്ല ജീവിതം, ഉത്തമ ജീവിതം എന്ന് പറയുന്നത് സ്നേഹത്തിൽ പ്രചോദിപ്പിക്കപ്പെട്ടതാണ്. സ്നേഹത്തിൻ്റെ പ്രചോദനമുള്ളതാണ് ഉത്തമമായൊരു ജീവിതം എന്ന് പറയുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്? യോഹന്നാൻ്റെ സുവിശേഷം 15:10, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രവർത്തിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കാനുള്ള ഒരു രാസവിദ്യ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്താണ്? ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക. ദൈവത്തെ സ്നേഹിക്കാനുള്ള രാസവിദ്യ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളതാണ്. 15:14 വീണ്ടും പറയുകയാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാകും. യേശു കൽപ്പിക്കുന്നത് നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹിതന്മാരാകുന്നത്. അബ്രഹാമിനെ വിശേഷിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു, അങ്ങനെ പറയുന്നത്. എന്തുകൊണ്ടാണ് അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായത്? ദൈവം പറഞ്ഞ കൽപ്പനകളെയും ദൈവം പറഞ്ഞതിനെയും അക്ഷരം പ്രതി അനുസരിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്നേഹിതനായത്. ദൈവത്തിൻ്റെ സ്നേഹിതനാകണമെങ്കിൽ കൽപ്പനകൾ അനുസരിക്കണം, ശത്രുക്കളെ സ്നേഹിക്കണമെന്നാണ് യേശു നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ശത്രുക്കളെ മിത്രമാക്കാനുള്ള മറ്റൊരു രാസവിദ്യ എന്താണെന്നറിയാമോ? ശതവേദവസ്തുതയിലെ ഒരു വാക്യ പ്രകാരമാണ്, ഒരുത്തൻ്റെ വഴി യഹോവയ്ക്കിഷ്ടമായാൽ അവൻ്റെ ശത്രുക്കളെ മിത്രങ്ങളാക്കി മാറ്റും. അപ്പം ശത്രുക്കളെ മിത്രമാക്കാനുള്ള ഒരു രാസവിദ്യ എന്ന് പറയുന്നത് യഹോവയുടെ വഴിയിൽ നടക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുകയും
യഹോവയുടെ വഴികളിൽ നടക്കുകയും ചെയ്യുമ്പം നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹിതന്മാരാകും, ശത്രുക്കൾ നമ്മുടെ മിത്രങ്ങളായി മാറും. ദൈവത്തെ നമ്മൾ എന്തിനാ സ്നേഹിക്കുന്നത്? ഫുൾട്ടൺ ഷീൻ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിച്ചതാണ്, യേശുവിനെ സ്നേഹിക്കുന്നത് വാക്തത്വ ഭൂമിയോടുള്ള സ്നേഹം കൊണ്ടല്ല, മോഹം കൊണ്ടല്ല. വാക്തത്വ ഭൂമി എന്ന് പറഞ്ഞാൽ കനാൻ നാടല്ലെ, സ്വർഗരാജ്യം. സ്വർഗരാജ്യത്തോടുള്ള മോഹം കൊണ്ടല്ല യേശുവിനെ ഞാൻ സ്നേഹിക്കുന്നത്, നിത്യനരകത്തിൽ നിബന്ധിക്കുമെന്നുള്ള പേടി കൊണ്ടല്ല യേശുവിനെ സ്നേഹിക്കുന്നത്. പിന്നെ എന്തിനാ യേശുവിനെ സ്നേഹിക്കുന്നത്? ചാബല്യങ്ങളിൽ നിന്നും മുക്തി നേടാൻ വേണ്ടിയാണ് ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നത്. യേശുവിനെ നമ്മൾ സ്നേഹിക്കുന്നത് ചില ചാബല്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ്. ചില ചാബല്യങ്ങൾ നമ്മളെ പിടികൂടത്തില്ലേ? മരണം. മരണം എന്ന് പറഞ്ഞാൽ എന്താ? പാപത്തിൽ ജീവിക്കുന്നതിനെയാണ് മരണം എന്ന് പറയുന്നത് അല്ലേ? ആദ്യ മനുഷ്യനായ ആദമിനോട് കനി ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞു. അവർ ഭക്ഷിച്ചു, ദൈവത്തിൽ നിന്ന് അവരകന്നുപോയി. അകന്നുപോയതിനെയാണ് പാപം അല്ലെ മരണം എന്ന് പറയുന്നത്. ദൈവത്തിൽ നിന്നും ദൂരെ മാറി ജീവിക്കുന്നത് മരിച്ചതിന് തുല്യമാണ് അല്ലേ? ഇളയപുത്രൻ തിരിച്ചു വന്നപ്പോൾ പിതാവ് ഇപ്രകാരമാണ് പറഞ്ഞത്, എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ? അപ്പൻ്റെ കയ്യിൽ നിന്നും വസ്തുവകകളൊക്കെ വാങ്ങി അപ്പനിൽ നിന്നും വളരെ ദൂരെ പോയി. അതുകൊണ്ടാണ് പറഞ്ഞത് അവൻ മരിച്ചവനായിരുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും മാറി ജീവിക്കുന്നതാണ് മരണം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമ്മളെയൊക്കെ മരിച്ചവരായിരിക്കും. അപ്പൊ നമ്മുടെ ചാബല്യങ്ങൾ നമ്മളെ മരിപ്പിക്കും. ചില തെറ്റായ ചാബല്യങ്ങൾ നമുക്ക് മാറ്റമുണ്ടാക്കും അല്ലേ? ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം മദ്യാസക്തിയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ സഭയും അതുപോലെ തന്നെ സർക്കാരുമൊക്കെയും നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് മദ്യാസക്തിയിൽ നിന്നൊരു വിടുതൽ വരണമെന്നാണ് അല്ലേ? 10 വയസ്സ് മുതലുള്ള കുട്ടികൾ മദ്യാസക്തി, മദ്യമല്ല രാസലഹരിക്ക് അവരടിമകളാണെന്നാണ്. അപ്പം ചില ചാബല്യങ്ങളിൽ വീണു പോകുന്നു, രാസലഹരിക്ക് അടിമകളാണ്. ജീവിതം കൈവിട്ടു പോകുകയാണ്. പരിശുദ്ധനായ പൗലോശ്ലീഹ നമ്മുടെ ശരീരത്തെ പറ്റി വിശേഷിപ്പിക്കുന്നത് മൺപാത്രത്തിലെ മൺപാത്രമാണെന്നാണ് അല്ലേ? മൺപാത്രത്തിലെ നിക്ഷേപങ്ങളാണ്. നമ്മളുടെ നിക്ഷേപം മൺപാത്രത്തിലാണ്. ഇപ്പൊ ശരീരം ഒരു മൺപാത്രമാണ്. ഈ മൺപാത്രത്തിന്റെ പ്രത്യേകത എന്താണ്? എപ്പം വേണേലും ഉടയാനും തകരാനും സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ചാബല്യങ്ങളിലേക്കൊക്കെ വഴുതി വീണാൽ പെട്ടെന്നുടഞ്ഞു പോകും, തകർന്നു പോകും. അപ്പൊ അതുകൊണ്ട് ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നത് ചാബല്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. ദൈവം കൂടെയുണ്ടെങ്കിൽ ചില പാപങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. അതുകൊണ്ടാണ് ഫ്രാൻസിസ് ഓഫ് അസീസി ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന ഒരാളും കൂടെ നിൽക്കുമ്പോഴാണ് ഒരു മനുഷ്യനെ കയ്യിൽ ചങ്ങലയിട്ടുകൊണ്ട് 2 പോലീസുകാർ കൊണ്ടുപോകുന്നത്. അപ്പോൾ കൂടെ നിന്ന ആളിനോട് ഫ്രാൻസിസ് ഓഫ് അസീസി പറഞ്ഞു, ദൈവം കരുതിയില്ലായിരുന്നെങ്കിൽ ഞാൻ അയാളെക്കാൾ വീണുപോയേനെ. അപ്പൊ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ചില ചാബല്യങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കും. വീണ്ടും പുൾട്ടൻഷിന്റെ പുസ്തകത്തിൽ പറയുന്നത്, ദൈവത്തെ ഞാൻ സ്നേഹിക്കാനുള്ള മറ്റൊരു കാരണം, നിന്റെ ദേഹി ഏറ്റുവാങ്ങിയ എല്ലാ മുറിവുകളിൽ നിന്നും വാർന്നൊലിക്കുന്ന രക്തത്താലും നിന്റെ മരണത്താൽ നീ വരിച്ച അപമതിയാലും നീ എന്നെ തിരുത്തുമ്പോൾ നവീകരിക്കുമ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പൊ യേശുവിനെ സ്നേഹിക്കുന്നത്
യേശുവിൻ്റെ വില കൂടിയ രക്തത്താൽ എന്നെ നവീകരിക്കുകയും എന്നെ തിരുത്തുകയും ചെയ്യുന്നത് കൊണ്ടാണ്. ദൈവം നമ്മളെ തിരുത്തുന്നുണ്ട്, ദൈവം നമ്മളെ നവീകരിക്കും. ക്രിസ്തു സ്നേഹത്തിൽ നിന്നും നമ്മൾ വഴുതി മാറിപ്പോകുമ്പോൾ നമ്മളെ നവീകരിക്കുവാനും നമ്മളെ തിരുത്തുവാനും ക്രിസ്തുവിൻ്റെ മുറിവുകൾ കൊണ്ട് നമ്മളെ ആകർഷിക്കുകയാണ്. അതുകൊണ്ട് പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ക്രിസ്തു സ്നേഹത്തിൽ നിന്നും നമ്മളെ മാറ്റി നിർത്തിയ ചാബല്യങ്ങളിൽ നിന്നും ഒരു മാറ്റം നമുക്ക് വേണം, ഒരു മനസ്സാന്തരം, വിശുദ്ധമായ ഒരു കുമ്പസാരം നമുക്ക് ആവശ്യമാണ്. നമ്മളൊക്കെ പശ്ചാത്തപിക്കണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്താ പശ്ചാത്താപം? പശ്ചാത്താപത്തിനെ പറ്റി ഖലീൽ ജിബ്രാന്റെ ഒരു കഥ ഇപ്രകാരമുണ്ട്. ഒരിക്കൽ ഒരു മനുഷ്യൻ രാത്രിയിൽ തൻ്റെ അയൽവാസിയുടെ മത്തങ്ങ തോട്ടത്തിൽ കയറി, തണ്ണിമത്തൻ്റെ തോട്ടത്തിൽ കയറി, വലിയൊരു തണ്ണിമത്തൻ മോഷ്ടിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്ന് മത്തങ്ങ മുറിച്ചു നോക്കിയപ്പോൾ അത് പാകമല്ലായിരുന്നു, കഴിക്കാൻ കൊള്ളത്തില്ലായിരുന്നു. ഉടനെ അയാൾക്ക് പശ്ചാത്താപം ഉണ്ടായി. എന്താ പശ്ചാത്താപം? അതാണോ പശ്ചാത്താപം? കഴിക്കാൻ കൊള്ളത്തില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് പശ്ചാത്താപം ഉണ്ടായത്. ആ സമയം അത് പാകമായ കഴിക്കാൻ കൊള്ളാവുന്ന മത്തങ്ങ ആയിരുന്നെങ്കിലും അയാൾക്ക് പശ്ചാത്താപം ഉണ്ടാകത്തില്ലായിരുന്നു. അപ്പോൾ അതല്ല പശ്ചാത്താപം എന്ന് പറയുന്നത്. ചെയ്ത തെറ്റുകളെയോർത്ത് ആത്മാർത്ഥമായി തപിക്കുന്നതിനെയാണ് പശ്ചാത്താപമെന്ന് പറയുന്നത്. അല്ലെ, പാപത്തിൻ്റെ വരുമ്പരായികളോർത്ത് ദുഃഖിക്കുന്നതിനെയല്ല പശ്ചാത്താപം എന്ന് പറയുന്നത്. നമ്മളൊക്കെ പാപത്തിൻ്റെ റിസൾട്ടിനെ ഓർത്ത് ദുഃഖിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ പശ്ചാത്താപം എന്ന് വിളിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് യൂദായിക്കും കയ്യേനും ശൗൽ രാജാവിനുമൊന്നും ദൈവത്തിൽ നിന്നൊരു നീതീകരണം കിട്ടാഞ്ഞത്. അവരുടെ പശ്ചാത്താപം കറക്റ്റ് അല്ലായിരുന്നു അല്ലേ? അല്ലേ, കയ്യൻ കരഞ്ഞു, കയ്യൻ കേണുപോയി. കയ്യൻ കേണത് എന്തിനു വേണ്ടിയാണ്? തൻ്റെ പുത്രപദവി നഷ്ടപ്പെടുന്നു എന്നോർത്തുകൊണ്ട് മാത്രമാണ്. ചില സ്ഥാനമാനങ്ങൾ അദ്ദേഹത്തിന് നഷ്ടപ്പെടും, മറ്റുള്ളവർ കണ്ടാൽ തന്നെ കൊല്ലും എന്നൊക്കെ പേടിച്ചിട്ടാണ് കയ്യൻ കരഞ്ഞത്. അല്ലാതെ സഹോദരനെ കൊന്ന തെറ്റിനെ ഓർത്തല്ല. ശൗൽ രാജാവ് കരഞ്ഞത് തൻ്റെ രാജപദവി നഷ്ടപ്പെടുമെന്നോർത്താണ്. യൂദാസ് കരഞ്ഞത് തൻ്റെ അപ്പോസ്തോല പദവി നഷ്ടപ്പെടുമെന്നോർത്താണ്. അപ്പൊ യഥാർത്ഥമായൊരു അനുതാപമല്ലായിരുന്നു എന്നാണ്. യഥാർത്ഥമായൊരു പശ്ചാത്താപം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതം ജീവനുള്ളതായി മാറുന്നത്. അതുകൊണ്ട് ക്രിസ്തു സ്നേഹത്തിൽ നിന്നും വഴുതി മാറിയിട്ടുണ്ടെങ്കിൽ ആ സ്നേഹത്തിലേക്ക് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പം നമുക്ക് തിരിച്ചു വരാം. അതിന് പറ്റിയ രണ്ട് കൂദാശകൾ ഞാൻ പറയാം. വിശുദ്ധ കുമ്പസാരമാണ് ഒരു പ്രധാനപ്പെട്ട കൂദാശ. അതുപോലെ സൗഖ്യദാനത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും കൂദാശയായ, നമുക്ക് സൗഖ്യം കിട്ടുന്ന കൂദാശയാണ്, മനസ്സിന് വല്ലാതെ സൗഖ്യം കിട്ടുന്ന ഒരു കൂദാശയാണ് വിശുദ്ധ കുമ്പസാരം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ചെയ്താൽ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള മുഴുവൻ പാപങ്ങളെയും ക്ഷമിച്ചു കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തുന്ന മനോഹരമായൊരു കൂദാശയാണ് രോഗി ലേപനം എന്ന് പറയുന്നത്. ഈ രണ്ട് കൂദാശകളിലൂടെയും നമുക്ക് തിരിച്ചു വരണം, പ്രത്യേകിച്ചും വിശുദ്ധ കുമ്പസാരം. ചില തെറ്റുകൾ നമ്മൾ ചെയ്താലേ, യൗവനത്തിൻ്റെ തിളപ്പിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും ഒരു പ്രായമാകുമ്പോൾ വല്ലാതെ നമ്മുടെ മനസ്സിൽ കൂടി തികട്ടി വരും. അടുത്ത കാലത്ത് എൻ്റെ അടുക്കൽ ഒരാൾ വന്ന് നടത്തണം. ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം, ആത്മാർത്ഥമായും പശ്ചാത്താപത്തോടും ഒരു വിശുദ്ധ കുമ്പസാരം നടത്തിയാൽ ദൈവം ക്ഷമിച്ചുവെന്ന് ഉറച്ച് വിശ്വസിക്കുകയും കൂടെ വേണം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കുന്നത് ക്ഷമിച്ചില്ലെന്ന് പറഞ്ഞാൽ പിന്നെയും മനസ്സിൽ വരുന്നത് അങ്ങനെയല്ല.
അനുതാപത്തിൻ്റെ ഒരു ലാഞ്ചനയെങ്കിലും കണ്ടാൽ ചേർത്ത് പിടിക്കുന്ന ആളാണ് യേശു. നമ്മളിൽ അനുതാപത്തിൻ്റെ ഒരു ലാഞ്ചനയെങ്കിലും കണ്ടാൽ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ആളാണ് യേശു. ഒരു വിശുദ്ധ കുമ്പസാരം നടത്തണം, പശ്ചാത്താപത്തോടു കൂടിയുള്ള ഒരു വിശുദ്ധ കുമ്പസാരം നടത്തണം. ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം, ആത്മാർത്ഥമായും പശ്ചാത്താപത്തോടും ഒരു വിശുദ്ധ കുമ്പസാരം നടത്തിയാൽ ദൈവം ക്ഷമിച്ചുവെന്ന് ഉറച്ച് വിശ്വസിക്കുകയും കൂടെ വേണം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കുന്നത് ക്ഷമിച്ചില്ലെന്ന് പറഞ്ഞാൽ പിന്നെയും മനസ്സിൽ വരുന്നത് അങ്ങനെയല്ല. അനുതാപത്തിൻ്റെ ഒരു ലാഞ്ചനയെങ്കിലും കണ്ടാൽ ചേർത്ത് പിടിക്കുന്ന ആളാണ് യേശു. നമ്മളിൽ അനുതാപത്തിൻ്റെ ഒരു ലാഞ്ചനയെങ്കിലും കണ്ടാൽ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ആളാണ് യേശു. അങ്ങനെയല്ലേ എല്ലാവരും ചെയ്തത്? ഞാൻ പാപിയാണ് എന്ന് വിളിച്ചു പറഞ്ഞവരോടൊക്കെ നിത്യജീവൻ കൊടുത്ത ആളാണ് യേശു. അങ്ങനെയല്ലേ? പത്രോസ് ലീഗ യേശുവിനോട് പറഞ്ഞു, ഞാൻ പാപിയാണ്, ഈ തീരത്തൂന്നങ്ങ് മാറിപ്പോണമെന്ന്. പത്രോസിന് കൊടുത്തത് നിത്യജീവനാണ്. ചുങ്കക്കാരനായ സഖായി യേശുവിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ വസ്തുവകയുടെ പകുതി ദരിദ്രന്മാർക്ക് കൊടുക്കും. ഞാൻ അന്യായമായി ഉണ്ടാക്കിയിട്ടുള്ളതിൻ്റെ നാലിരട്ടി തിരിച്ചു കൊടുക്കും. ഉടനെ യേശു പറഞ്ഞു, എന്താ ഉടനെ യേശു പറഞ്ഞ്? ഇന്ന് ഈ വീടിന് രക്ഷയുണ്ടായി എന്നാണ് നമ്മൾ മലയാളം വായിക്കുന്നത്. രക്ഷ എന്നതിൻ്റെ സിറിയൻ, ഒറിജിനലി സിറിയക്കിലുള്ളതിൻ്റെ വാക്ക് ഹായേ എന്നാണ്. ഹായേ എന്ന് പറഞ്ഞാൽ ജീവൻ. യേശു പറയുകയാണ്, സക്കായിയോട് പറയുകയാണ്, ഇന്ന് നിൻ്റെ വീടിന് ജീവനുണ്ടായി. ജീവൻ കൊടുത്തു, പാപം ഏറ്റുപറഞ്ഞപ്പോൾ ജീവൻ കൊടുത്തു. പാപങ്ങൾ ഏറ്റുപറയുമ്പോഴാണ് നമുക്ക് ജീവൻ കിട്ടുന്നത്. അവൻ സക്കായിയുടെ വീട്ടിന് നേരത്തെ ജീവനൊന്നും ഇല്ലായിരുന്നു? സക്കായിക്ക് ജീവൻ ഇല്ലായിരുന്നു. യേശുവിനെന്താ അങ്ങനെ പറഞ്ഞേ? പാപത്തിൽ ജീവിക്കുന്നത് മരണമാണ് എന്ന് ഞാൻ പറഞ്ഞു. സക്കായി പണമുള്ളവനായിരുന്നു, പക്ഷേ സക്കായിക്ക് ജീവനില്ലായിരുന്നു. സക്കായി പാപങ്ങളൊക്കെ യേശുവിനോട് ഏറ്റുപറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഇന്ന് ഈ വീടിന് ജീവനുണ്ടായി. അപ്പം തൻ്റെ അടുക്കൽ വരുന്ന ആരെയും ചേർത്ത് പിടിക്കുന്ന ഒരാളാണ് യേശു. കുരിശിൽ കടന്ന് കള്ളൻ യേശുവിനോട് പറഞ്ഞപ്പം യേശു അവനെ പറുദീസ കൊടുത്തു, നിത്യജീവൻ, രക്ഷ കൊടുത്തു. അല്ലേ? യേശുവിൻ്റെ അടുക്കൽ ചെന്ന് യേശുവെ ക്ഷമിക്കണമേ, തെറ്റിപ്പോയി എന്നൊന്ന് പറഞ്ഞാൽ നമ്മളെ പിടിച്ച് ഉമ്മ തരികയും നമുക്ക് രക്ഷ തരികയും ചെയ്യുന്ന ആളാണ് യേശു. ഉണ്ട് ക്രിസ്തു സ്നേഹത്തിൽ നിന്നും നമ്മൾ വഴുതി മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മാറ്റം ആവശ്യമാണ്. നമ്മൾ ഈ സ്നേഹങ്ങളൊക്കെ നമ്മുടെ എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കണം. ഈ ഫുൾട്ടൺ ഷീൻ്റെ പുസ്തകത്തിൽ നിന്ന് തന്നെ വീണ്ടും ഞാനൊരു അദ്ദേഹം പറഞ്ഞ ഒരു സംഭവം, ഈ അധ്യാപകർ കുട്ടികൾക്ക് സ്നേഹം കൊടുക്കാഞ്ഞത് കൊണ്ടുണ്ടാകുന്ന ഒരു സംഭവമാണ് പറയുന്നത്. എല്ലാവരും കൊടുക്കണം, മക്കളെ, മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കണം, അധ്യാപകർ കുട്ടികൾക്ക് കൊടുക്കണം. നമ്മൾ കണ്ടുമുട്ടുന്നവരെയൊക്കെ നമുക്ക് സ്നേഹപൂർവം പെരുമാറാൻ സാധിക്കണം. ഒരിക്കൽ അദ്ദേഹം ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമ്പം ഒരു 12 വയസ്സുള്ള ഷൂ പോളിഷൊക്കെ ചെയ്യുന്ന ഒരു കുട്ടി ആ ഹോട്ടലിൻ്റെ പുറകിൽ വന്നിട്ട് അവിടുത്തെ കട്ടലിൽ കിടന്ന് ഊഞ്ഞാലാടി. ഇത് കണ്ടിട്ട് റെസ്റ്റോറൻറ്റിൻ്റെ വെയിറ്റർ ഇവനെ ശകാരി ചോദിച്ചു. ഫുൾട്ടൺ ജി ഷീൻ ഇവനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. എന്നിട്ട് അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, സ്കൂളിൽ നിന്നും അവനെ പുറത്താക്കി കളഞ്ഞു. ഏതോ ഒരു കാരണത്താൽ സ്കൂളിൽ നിന്നവനെ പുറത്താക്കി കളഞ്ഞു, 12 വയസ്സുള്ള കുട്ടിയെ. അത് ഒരു ക്രൈസ്തവ സ്ഥാപനം നടത്തുന്ന സ്കൂളാണ്. അതിൻ്റെ പ്രിൻസിപ്പൾ ഒരു പുരോഹിതനാണ്. അവിടെ സിസ്റ്റേഴ്സ് ഉണ്ട്. ആ സിസ്റ്റർ ഇവനെ, നീ ഒരിക്കലും ശരിയാകത്തില്ലെന്ന് പറഞ്ഞ് ശകാരിക്കുകയും ചെയ്തു.
നമ്മൾ പറയുന്ന വാക്ക് ഞാൻ വാക്കിലേക്ക് പിന്നെ വരാം. പുൾട്ടൻ ഷീൻ ഇവനെയും കൊണ്ട് ആ സ്കൂളിൽ ചെന്നു, അവരോട് പറഞ്ഞു ഇവനെ വീണ്ടും എടുക്കണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ രണ്ട് മൂന്ന് പേരുകളാണ് ഞാൻ പറയുന്നത്. സ്കൂളിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ പേരിൽ പഠിക്കാതെ പിന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോയ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് പേരെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് അതിനകത്ത്. ഭൂമിശാസ്ത്രം ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് ശ്രദ്ധിക്കാതെ അലക്ഷ്യമായി വേറെ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരുന്നതിനാണ് ഹിറ്റ്ലർ എന്ന് പറഞ്ഞ ആളിനെ സ്കൂളിൽ നിന്ന് പുറത്താക്കി കളഞ്ഞത്. ഹിറ്റ്ലറിനെ അറിയാമല്ലോ, സ്കൂളിൽ ക്ലാസ്സിൽ ഭയങ്കരമായി ശല്യം ചെയ്തതിൻ്റെ പേരിലാണ് മുസോളിനിയെ പുറത്താക്കിയത്. മുസോളിനി അറിയാമല്ലോ, പറയാ ഇറ്റലിയിലെ ഏകാധിപതികളാണ്, ജർമ്മനിലെ ഏകാധിപതി ഹിറ്റ്ലർ. സ്റ്റാലിനെ പുറത്താക്കിയത് കിടക്കുന്ന വരികൾക്കിടയിൽ ചീത്ത പുസ്തകം കരുതി വെച്ചതിൻ്റെ പേരിലാണ്. അവർ മൂന്ന് പേരും ആരായി മാറിയെന്നറിയാമോ? ഒരു ലോകമുഖ യുദ്ധമുണ്ടാകാനുള്ള കാരണക്കാരാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അവരെ ശകാരിക്കുന്നത് കുഴപ്പമില്ലായിരിക്കാം, പക്ഷേ അവരെ ചേർത്ത് പിടിക്കുകയും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ അവരെ തിരുത്തുകയും ചെയ്ത് വീണ്ടും സ്കൂളിൽ പഠിപ്പിച്ചിരുന്നെങ്കിൽ ലോകമഹായുദ്ധം ഒഴിവാക്കാമായിരുന്നു. സ്നേഹം പോയതുകൊണ്ട് പ്രശ്നമാണ്. വലിയ ഏകാധിപതികളായി ഈ ലോകയുദ്ധമുണ്ടായതിൻ്റെ കാരണം അവർ സ്കൂളിൽ ശരിക്കും പഠിക്കാഞ്ഞത് കൊണ്ടാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ ഈ കുട്ടിയെ തിരിച്ച് സ്കൂളിലെടുത്തു. ഈ കുട്ടി പഠിച്ചൊരു വൈദികനായി മാറി എന്നാ പറയുന്നു. സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഷൂസും പോളിഷ് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ അലഞ്ഞു നടക്കേണ്ട ഈ കുട്ടിയെ തിരിച്ച് സ്കൂളിൽ കെട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ പഠിച്ച് ഒരു വൈദികനായി മാറി. സ്നേഹപൂർവമായ ചില പെരുമാറ്റങ്ങൾ വലിയ മാറ്റങ്ങൾക്ക് നമ്മളെ വിധേയരാക്കും. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വസിക്കുമ്പോഴാണ് നമുക്ക് ജീവൻ കിട്ടുന്നത്. മൂന്ന് കാര്യങ്ങൾ അതിനിപ്പം പറയുന്നത്. ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ജീവൻ കിട്ടും, ദൈവത്തിൽ വസിക്കുമ്പോൾ നമുക്ക് ജീവൻ കിട്ടും, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുമ്പോൾ നമുക്ക് ജീവൻ കിട്ടും. ഇനിയും ജീവൻ കിട്ടാനുള്ള മറ്റൊരു ഭാഗത്തേക്ക് ഞാൻ പോവുകയാണ്. ജീവനെ പത്രോസ്ലീഹായുടെ ഒന്നാം ലേഖനം 3:10. ജീവനെ ആഗ്രഹിക്കുന്നവൻ വാക്കിനെ സൂക്ഷിക്കണം. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. ജീവൻ കിട്ടണമെങ്കിൽ വായെ സൂക്ഷിക്കണമെന്ന്, നാക്കിനെ സൂക്ഷിക്കണം. നമ്മുടെ നാക്ക് വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നാക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ജലാലുദ്ദീൻ റൂമി എന്ന് പറയുന്ന ഒരു സാഹിത്യകാരൻ നാക്കിനെ പറ്റി പറയുന്നത്, ഓ ടങ് യു ആർ ആൻ എൻഡലസ് ട്രഷർ. വീണ്ടും അദ്ദേഹം അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഓ ടങ് യു ആർ ഓൾസോ ആൻ എൻഡലസ് ഡിസീസ്. അനന്തമായ നിധിയാണ് നാക്കുകൊണ്ട് നമുക്ക് കിട്ടുന്നത്. അതേസമയം വലിയ രോഗങ്ങളും പ്രശ്നങ്ങളും നമുക്കുണ്ടാക്കും നാക്ക്. അതുകൊണ്ട് അതിനെ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന്. നാക്ക് നമുക്ക് ഈ വെളിപാട് പുസ്തകം 14:5 വാക്യം, ഫോഷ്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല, അവർ കളങ്കമില്ലാത്തവരായിരുന്നു. ഫോഷ്ക് അവരുടെ വായിൽ ഇല്ലാഞ്ഞത് കൊണ്ടാണ് അവർക്ക് കളങ്കമില്ലാതിരുന്നത്. ഇത് ആരെപ്പറ്റിയാ പറയാന്നറിയോ? നെറ്റിയിൽ മുദ്രയിടപ്പെട്ട 144,000 പേരെ പറ്റിയാണ് ഈ പറയുന്നത്. വിശുദ്ധ വെളിപാട് പുസ്തകത്തിൽ 144,000 പേരെ നെറ്റിയിൽ മുദ്രയിട്ടു. അവർ വിശുദ്ധന്മാരായി. ആ വിശുദ്ധന്മാരാകാനുള്ള കാരണം ആ പറഞ്ഞത് എന്താണ്? അവരുടെ വായിൽ ഫോഷ്കുണ്ടായിരുന്നില്ല. അവരെ പറ്റി വീണ്ടും അവിടെ പറയുന്നത് എന്തറിയാമോ? അവർക്ക് മാത്രമേ മനോഹരമായ പാട്ട് അവിടെ പാടാൻ കഴിഞ്ഞുള്ളൂ. സ്വർഗത്തിൽ മനോഹരമായ പാട്ട് പാടാൻ കഴിഞ്ഞത് ഇവർക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും പാടാൻ കഴിഞ്ഞില്ല.
ഞാൻ പറയുന്നത് ജീവനെ ആഗ്രഹിക്കുന്നെങ്കിൽ, സ്വർഗത്തിൽ മനോഹരമായ പാട്ടുപാടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വായിൽ നിന്നും പോഷ്കില്ലാതെയാകണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഒരാളെയും വിഡ്ഢിയെന്നോ പോഷനെന്നോ വിളിക്കാൻ പാടില്ല. വിളിച്ചാൽ എന്താ പ്രശ്നം? വിളിക്കുന്നവൻ നിത്യ അഗ്നിക്കിരയാകുമെന്നാണ് യേശു പറഞ്ഞത്. യേശു അങ്ങനെ കള്ളമൊന്നും പറയത്തില്ല. ഒരാളെയും വിഡ്ഢിയെന്നോ പോഷനെന്നോ വിളിക്കാൻ പാടില്ല. അങ്ങനെ വിളിക്കുന്നവൻ നിത്യാഗ്നിയിൽ വീഴും എന്നാണ് പറയുന്നത്. സംഖ്യാപുസ്തകം 14:30 ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, എൻ്റെ നേരെ പിറുപിറുത്തവരായ നിങ്ങളുടെ എണ്ണത്തിൽ ആരും ഞാൻ നിങ്ങളെ പാർപ്പിക്കുമെന്ന് സത്യം ചെയ്ത ദേശത്ത് പ്രവേശിക്കത്തില്ല. ഇത് സിയോ കനാൻ നാട്ടിലേക്ക് പ്രവേശനത്തെ പറ്റിയാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് കനാൻ നാട്ടിൽ അവരെ കയറ്റാൻ? രണ്ടുപേർ, അതായത് മിസ്രയീമിൽ നിന്നും യാത്ര ചെയ്തവരിൽ, അവിടുന്ന് യാത്ര ചെയ്ത് ആരംഭിച്ചവരിൽ 2 പേരോ കനാൻ നാട്ടിൽ പ്രവേശിച്ചു. മോശയ്ക്ക് പോലും കയറാനൊത്തില്ല കേട്ടോ, മോശയ്ക്ക് പോലും കനാൻ നാട്ടിൽ കയറാൻ ഒത്തില്ല. കനാൻ നാട്ടിൽ കയറിയ 2 പേരോളൂ, യോശുവയും കാലേബും. മറ്റുള്ളവർക്ക് ബാക്കി 20 വയസ്സിന് താഴെയുള്ളവർ കയറി. 20 വയസ്സിന് മേളിലുള്ള വേറെ ആർക്കും തന്നെ കനാൻ നാട്ടിൽ, വാക്തത്വ നാടായ കനാൻ നാട്ടിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം പറയുന്നത് എന്താണ്? എൻ്റെ നേരെ അവര് പിറുപിറുത്തു, നാക്ക് കൊണ്ട് പാപം ചെയ്തു. എന്തിനാ പിറുപിറുത്തത്? ഇറച്ചി കിട്ടാതെ വന്നപ്പം, വെള്ളം കിട്ടാതെ വന്നപ്പം സത്യദൈവമായ യഹോവയ്ക്കെതിരെ അവർ പിറുപിറുത്തു. പിറുപിറുത്തവരായ ആർക്കും തന്നെയും വാക്തത്വ നാട്ടിൽ പ്രവേശിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ജീവനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നാക്കിനെ സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. ലാസർ സ്വർഗരാജ്യത്തിൽ പോയതായിട്ടാണ് അല്ലേ? ലാസറും ധനവാനും. ആ ലാസറിനെ പറ്റി, ലാസറും ധനവാനും രണ്ട് കഥയില്ലേ? ഒരു കഥയില്ലേ? കഥയല്ല, അത് യഥാർത്ഥ സംഭവമാണെന്നാണ് പറയുന്നത്. യേശു പറഞ്ഞേക്കുന്നതിലെ യഥാർത്ഥമായൊരു സംഭവമാണ് ലാസറിൻ്റെയും ധനവാൻ്റെയും ഉപമ. അതൊരു ഉപമയെ നമ്മൾ പറയുന്നെങ്കിലും അത് കൃത്യമായിട്ടുള്ള സംഭവമാണ്. എന്തായിരിക്കും അങ്ങനെ പറയാൻ കാര്യം? യേശു ഉപമ പറയുമ്പോൾ ആരുടെയും പേര് പറയാറില്ല അല്ലേ? ഒരിടത്തൊരു മനുഷ്യനുണ്ടായിരുന്നു, അയാൾക്ക് 100 ആടുണ്ടായിരുന്നു, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷേ യേശു ഉപമകളിൽ പേര് പറഞ്ഞിട്ടുള്ള ഒരേ ഒരാളുള്ളൂ, ലാസർ. അതുകൊണ്ട് അത് കറക്റ്റ് സംഭവമാണ് പറയുന്നത്. അപ്പൊ ലാസർ സ്വർഗത്തിൽ പോകാനുള്ളൊരു കാരണം എന്തായിരിക്കാം? വേദവസ്തുത്തിലൊന്നും പറയുന്നില്ല. എനിക്ക് തോന്നുന്നത് തൻ്റെ ജീവിതത്തിൻ്റെ വലിയ കഷ്ടങ്ങളിലും നഷ്ടങ്ങളിലും ഒന്നും കിട്ടാതെ വന്നപ്പോഴും പിറുപിറുപ്പില്ലാതെ ജീവിച്ചു എന്നുള്ളതാണ്, പരാതികളില്ലാതെ ജീവിച്ചു എന്നുള്ളതാണ്. ലാസർ അവിടെ ഒരു പരാതിയും പറഞ്ഞില്ല. ജീവിതത്തിൽ പരാതികളില്ലാതെ ജീവിക്കുന്നവർക്കാണ് സ്വർഗരാജ്യം, തൃപ്തിയായി ജീവിക്കുന്നവർക്ക് അല്ലേ? നമ്മളൊക്കെ പരാതികൾ പറയുമ്പോൾ നമുക്കതൊന്നും സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് പോകാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് പിറുപിറുത്തവർക്ക് കനാൻ നാട്ടിൽ പ്രവേശിക്കാൻ സാധിച്ചില്ല. ലാസർ പിറുപിറുപ്പില്ലാതെ കിട്ടിയ ജീവിതം കൊണ്ട് തൃപ്തനായി ജീവിച്ചപ്പോൾ സ്വർഗീയ അനുഭവത്തിലേക്ക് പോകാൻ സാധിച്ചു. ലൂക്കോസിന് ശേഷം 18-ാം അധ്യായത്തിലാണ് ചുങ്കക്കാരൻ്റെയും പരീശൻ്റെയും പ്രാർത്ഥന പറയുന്നത്. അപ്പം അതിൽ പരീശൻ്റെ പ്രാർത്ഥന നമുക്കറിയാം. എങ്ങനെ പ്രാർത്ഥിച്ച്? ചുങ്കക്കാരനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. ഈ നിൽക്കുന്ന മനുഷ്യനെ പോലല്ല ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചപ്പോൾ ആരെയും ഒന്നും പറഞ്ഞില്ല. ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയിൽ അയാളെ ഒഴികെ മറ്റാരെയും അയാൾ കുറ്റപ്പെടുത്തിയില്ല. അയാളെ കുറ്റപ്പെടുത്തി, ഞാൻ പാപിയാണ്. അതുകൊണ്ടാണ് ആ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചത്. തന്നെ ഒഴികെ മറ്റാരെയും കുറ്റപ്പെടുത്താതെ ഒരു പ്രാർത്ഥന ചുങ്കക്കാരൻ നടത്തിയപ്പോൾ അത് ദൈവം സ്വീകരിച്ചു. പക്ഷേ മറ്റേ ആൾ പറഞ്ഞു ഞാൻ നീതിമാനാണെന്നും പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥന നടത്തിയത്. അത് ദൈവം സ്വീകരിച്ചില്ല. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 12:36 പറയുന്നു, മനുഷ്യർ പറയുന്ന ഏതു നിസ്സാര വാക്കിനും
ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നിസ്സാരവാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ വാക്കുകളെ സൂക്ഷിക്കുന്നവർക്കാണ് ജീവൻ ലഭിക്കുന്നത് അല്ലേ. വാക്ക് ശരിക്കും ഉപയോഗിക്കാത്തതിൻ്റെ പേരിൽ സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ട എന്തുമാത്രം പേരുണ്ട്. അതുകൊണ്ടാണ് ഒരു ശ്ലീഹ പറയുന്നത്, കേൾക്കാൻ വേഗതയുള്ളവരും പറയാൻ താമസമുള്ളവരുമായിരിക്കണം. കേൾക്കാൻ വേഗത വേണം, പറയുന്നത് പെട്ടെന്ന് പിടിച്ചെടുക്കണം, പക്ഷെ പറയുമ്പം താമസം വേണം. സൂക്ഷിച്ചോ പറയാമെന്ന് അതിൻ്റെ അർത്ഥം. വളരെ സൂക്ഷിച്ച് മാത്രമേ നമ്മൾ സംസാരിക്കാവൂ. യേശു പറഞ്ഞ എന്താണ്, എങ്ങനെ ജീവിക്കണമെന്ന് യേശു പറഞ്ഞത്? സാത്താൻ പരീക്ഷിക്കാൻ വന്നപ്പം യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിലെ വചനങ്ങൾ കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം കൊണ്ടുകൂടി ജീവിക്കാൻ കേട്ടണം. അപ്പം കൊണ്ട് മാത്രം ജീവിക്കാൻ പോയാൽ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാകും അല്ലേ. അപ്പത്തിൽ മാത്രം ആശ്രയിച്ചതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മിസ്രയീമിൽ നിന്നും കനാൻ നാട്ടിലേക്ക് യാത്ര ചെയ്ത് ആർക്കും സ്വർഗത്തിൽ പോകാനൊക്കെ അത്. എന്താ കാര്യം, അവരെന്താ പറഞ്ഞെന്നറിയാവോ? മിസ്രയീമിലെ ഇറച്ചി ഇതിനേക്കാൾ നല്ലതായിരുന്നു. ഇവിടെ ഭക്ഷണം കിട്ടാതെ വന്നപ്പോൾ പറയാണ്, മിസ്രയീമിലെ ഇറച്ചി ഞങ്ങൾക്ക് രുചി പിടിച്ചായിരുന്നു. സ്വാതന്ത്ര്യം വേണ്ട, അടിമത്തം മതി എന്നതിൻ്റെ അർത്ഥം. അപ്പം കിട്ടിയാൽ സ്വാതന്ത്ര്യം വേണ്ട, ആരുടെയും അടിമയാകാം. അതാണ് ഇന്നത്തെ മനുഷ്യനും എല്ലാ മനുഷ്യനും അങ്ങനെ ചെയ്തത്. അപ്പം കിട്ടിയാൽ മാത്രം മതി, എന്തടിമത്തവും ചെയ്യാമെന്നാണ് പറയുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ വാക്കുകൊണ്ട് ജീവിക്കാൻ കഴിയണം. ദൈവത്തിൻ്റെ വാക്ക് വളരെ മിറാക്കുലസ് ആണ് അല്ലേ. എന്ത് മിറക്കിളാണ്, എന്ത് അത്ഭുതങ്ങളാണ് ദൈവത്തിൻ്റെ വാക്ക് ഉണ്ടാക്കുന്നത്. ദൈവത്തിൻ്റെ വാക്ക് നമുക്ക് ജീവൻ തരും, അങ്ങനെയല്ലേ? ലാസറിനെ പുറത്തു കൊണ്ടുവന്നത് ആരാ? യേശുവിൻ്റെ വാക്കല്ലേ. യേശു പറഞ്ഞു, ലാസറെ പുറത്തു വരിക. ആ ശബ്ദം കേട്ടിട്ടാണ് ലാസർ നമ്മളെപ്പറ്റി പറയുന്നതാ. നമ്മളോടും ദൈവം പിന്നീട് പറയും, മരിച്ചു കിടക്കുന്നവരോട് എന്തു പറയും? ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറയുമ്പോൾ ആ ശബ്ദം കേട്ടിട്ട്, യോഹന്നാനുശേഷം 6-ാം അധ്യായത്തിലുള്ളതാണ്, മരിച്ചവർ ദൈവപുത്രരുടെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു. ദൈവത്തിൻ്റെ ശബ്ദം നമ്മളെ ജീവിപ്പിക്കും. അത് വരുന്ന ലോകത്തിൽ മാത്രമല്ല, ഈ ലോകത്തിലും ജീവിതത്തിൻ്റെ വലിയ പ്രതിസന്ധികളിലും സങ്കടങ്ങളിലുമൊക്കെയും ദൈവത്തിൻ്റെ ശബ്ദം നമ്മളെ ജീവിപ്പിക്കും അല്ലേ. ദൈവത്തിൻ്റെ ശബ്ദം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് എങ്ങനെയാണ് കേൾക്കുന്നത്? വിശുദ്ധ വേദപുസ്തകത്തിൽ കൂടി കേൾക്കാം, വായിക്കണം. ജീവിതത്തിൻ്റെ വലിയ സങ്കടങ്ങളിൽ വിശുദ്ധ വേദപുസ്തകം നമ്മൾ തുറന്ന് വായിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും, അത് നമുക്ക് ജീവൻ തരും അല്ലേ. മരിച്ചവരെ ജീവിപ്പിക്കുന്ന ശബ്ദമാണ് യേശുവിൻ്റെ ശബ്ദം. രോഗികൾക്ക് സൗഖ്യം നൽകുന്ന ശബ്ദമല്ലേ അത് അല്ലേ. എത്ര രോഗികളോട് യേശു പറഞ്ഞു, ആ ശബ്ദം കേട്ടിട്ട് അവരെന്ത് ചെയ്തു? സൗഖ്യം പ്രാപിച്ചു അല്ലേ. അതുകൊണ്ടാണ് അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. സങ്കീർത്തനക്കാരൻ പറയുന്നതാണ്, വാക്കുകൾ കൊണ്ടാണ് യേശു പലരെയും സൗഖ്യമാക്കിയത് പറഞ്ഞിട്ടുണ്ട്. യേശു വാക്കുകൾ കൊണ്ട് സൗഖ്യമാക്കിയെന്നാണ് പറയുന്നത്. രോഗികളെ സൗഖ്യമാക്കുന്ന വാക്കാണ് യേശുവിൻ്റെ വാക്ക്. പാപികൾക്ക് മനസ്സാന്തരം കൊടുക്കുന്നതാണ് യേശുവിൻ്റെ വാക്ക് ഇല്ലേ. ഈ പത്രോശ്ലീഹ യേശുവിനെ പറ്റി പറയുന്നത് എന്താ? പത്രോശ്ലീഹ യേശു വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം യേശുവിൻ്റെ വാക്ക് കഠിന വാക്കാണെന്ന് പറഞ്ഞ് പലരും യേശുവിൻ്റെ അടുക്കൽ നിന്ന് പിൻവാങ്ങിപ്പോയി. കാരണം തൻ്റെ മനുഷ്യപുത്രൻ്റെ മാംസം കൊടുക്കും, രക്തം കുടിക്കാൻ കൊടുക്കും എന്നൊക്കെ പറഞ്ഞപ്പം ഇത് കേട്ടിട്ട്, ഇതൊക്കെ വലിയ കഠിന വാക്കുകളാണ് പറഞ്ഞിട്ട് പലരും യേശുവിൽ നിന്നും പിൻവാങ്ങിപ്പോയി. അപ്പോൾ പത്രോസിനോട് യേശു ചോദിച്ചു, നിങ്ങൾക്കും പോകണോ ഇതൊക്കെ കേട്ടിട്ട്? അപ്പോൾ പത്രോസ് എന്താ യേശുവിനോട് പറഞ്ഞെന്നറിയാമോ? നിന്റെ പക്കൽ നിത്യജീവൻ്റെ വചനങ്ങളുണ്ട്, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിന്റെ പക്കൽ നിത്യജീവൻ്റെ വചനങ്ങളുണ്ട്. യേശുവിൻ്റെ പക്കലാണ് നിത്യജീവൻ്റെ വചനങ്ങളുള്ളത്. അപ്പം ശമറിയാക്കാരി സ്ത്രീയോട് ദീർഘമായ സംഭാഷണത്തിൽ കൂടി മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നു. മഗ്ദലന മറിയം
വളരെയധികം മാനസികമായി തകർന്നിട്ടാണ് യേശുവിൻ്റെ കല്ലറയിലേക്ക് അവൾ ചെല്ലുന്നത്. ചെന്നപ്പോൾ യേശുവിനെ കാണാനില്ല അവൾ. അവൾ വളരെയധികം ദുഃഖിതയായി. യേശു ചെന്നിട്ട് അവളോട് ഒരു വാക്ക് മറിയെ ഏറ്റ വിളിയായിരുന്നു. സ്നേഹപൂർവ്വമുള്ള വളരെ പരിചിതമായ ശബ്ദത്തിൽ ആ വിളി കേട്ടപ്പോൾ മറിയയുടെ സർവ്വസങ്കടവും ഇല്ലാതായെന്ന് പറയുന്നു. അപ്പം വലിയ സങ്കടങ്ങളെയും വലിയ ദുഃഖങ്ങളിലുമായിരിക്കുന്നവരെയും യേശുവിൻ്റെ ആ ശബ്ദം ശക്തി കൊടുക്കും. തളർന്നവരെ ശക്തിപ്പെടുത്തുന്ന ശബ്ദം, പാപികളെ മനസ്സാന്തരപ്പെടുത്തുന്ന ശബ്ദം, രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്ന ശബ്ദം, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശബ്ദം, അതാണ് യേശുവിൻ്റെ ശബ്ദം. അതുകൊണ്ടാണ് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ട് കൂടി നമ്മൾ ജീവിക്കണം. നമുക്ക് എത്ര അപ്പം കഴിച്ചാലും തൃപ്തിയൊന്നും വരത്തില്ല ചില സമയത്ത്, ഇല്ലേ? യേശുവിൻ്റെ അടുക്കൽ 3 ദിവസം യേശുവിൻ്റെ വാക്കുകൾ കേട്ടിട്ട് പോലും വിശപ്പില്ലാതിരുന്നവരവരെ, അല്ലേ? എപ്പോഴാണ് യേശു ഭക്ഷണം അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്? യേശുവിൻ്റെ അടുക്കൽ നിന്ന് അവരെ പറഞ്ഞു വിടാൻ തീരുമാനിച്ചപ്പോഴാണ്. ലാവണ്യ വാക്കുകളായിരുന്നു യേശുവിൻ്റെ, മനോഹരമായ വാക്കുകൾ, ലാവണ്യ വാക്കുകൾ. ഈ ചേവകർ യേശുവിനെ പിടിക്കാൻ ചെന്നു, അവർക്ക് പിടിക്കാൻ യേശുവിനെ കഴിഞ്ഞില്ല. അപ്പം മഹാപുരോഹിതന്മാർ ചോദിച്ചു, എന്തുകൊണ്ടാണ് യേശുവിനെ പിടിക്കാൻ കഴിയാഞ്ഞത്? അപ്പോൾ അവർ പറഞ്ഞൊരു മറുപടി ഇപ്രകാരമാണ്, ആ മനുഷ്യൻ സംസാരിച്ചതുപോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല. കാരണം അവൻ്റെ വാക്ക് കേട്ടിട്ട് എനിക്ക് അങ്ങ് പിടിക്കാൻ പറ്റില്ല അവരെ. ഓക്കെ, എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ജീവൻ യേശു ലോകത്തിലേക്ക് വന്നത് നമുക്ക് ജീവൻ നൽകുവാനും സമൃദ്ധിയായ ജീവൻ നൽകുവാനുമാണ്. ഈ ലോകത്തിൽ നമുക്ക് ജീവൻ ഉള്ളതുപോലെ തന്നെ ഒരു നിത്യജീവൻ്റെ അനുഭവം നമുക്ക് വേണം. ജീവൻ കിട്ടുന്നതിൽ യേശുവിൽ വിശ്വസിക്കുക, ക്രിസ്തുവിൽ വസിക്കുക, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വസിക്കുക, അവിടെയാണ് നമുക്ക് ജീവൻ കിട്ടുന്നത്. ചില വാക്കുകൾ നമ്മുടെ ജീവനെ നഷ്ടപ്പെടുത്തും. ചില ചാബല്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ചില ആസക്തികൾ നമുക്കുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ കുറവുകളൊക്കെ ഒന്ന് ഏറ്റുപറഞ്ഞ് വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലൂടെ സജീവമായി യേശുവിൽ വസിക്കാം. യേശു നമുക്ക് ജീവൻ നൽകട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ. ശാന്തമായി കേട്ടുകൊണ്ടിരുന്ന എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.